സ്റ്റുഡൻസ്, നമുക്കിന്ന് ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് തുടങ്ങാം. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതിനകത്ത് എന്താ പറയുന്നത്, 1947 നമുക്ക് ഫ്രീഡം കിട്ടുമ്പോൾ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇക്കോണമിയുടെ പല സെക്ടേഴ്സ്, പല മേഖലകൾ പരിശോധിച്ചിട്ടാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ മൊത്തത്തിലുള്ള അവസ്ഥയെക്കുറിച്ചൊരു വിലയിരുത്തൽ നമ്മൾ നടത്തുന്നത്. ഡെവലപ്മെൻറ്റിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ട്രേഡ് സെക്ടറിൽ എന്തായിരുന്നു അവസ്ഥ, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഇന്ത്യൻ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അവിടുത്തെ GDP പെർ ക്യാപിറ്റ ഇൻകം പോലുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് നോക്കിയിട്ടാണ്. ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ നാഷണൽ ഇൻകം, GDP തുടങ്ങിയ ആഗ്രഗേറ്റ്സിൻ്റെ എസ്റ്റിമേറ്റ്സ് കാര്യമായിട്ട് ആരും എടുത്തിരുന്നില്ല. അഞ്ച് പേരുടെ പേരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നത്. അതായത് ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് എടുത്ത 5 പേര് ആരൊക്കെയാണവർ? ദാദാഭായ് നൗറോജി, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി, വില്യം ദിഗ്ബായ്. ഇങ്ങനെ 5 പേരാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് ബ്രിട്ടീഷ് പീരീഡിൽ എടുത്തത്. എന്തായിരുന്നു അവരുടെ ഫൈൻഡിങ്സ്? അവർ കണ്ടെത്തിയത് ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഗ്രോത്ത് റേറ്റ് വെറും 2% താഴെ മാത്രമായിരുന്നു എന്നും പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് റേറ്റ് വെറും 0.5% മാത്രമായിരുന്നു എന്നുമാണ് ഇവര് കണ്ടെത്തിയത്. അപ്പം ഇന്ത്യൻ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കാനുള്ളത്. നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് എടുത്ത ആൾക്കാരുടെ പേരുകൾ, വില്യം ദിഗ്ബായ്, ഫിൻലെ ഷിറാസ്, VKRV റാവു, ദാദാഭായ് നൗറോജി, RC ദേശായി. പിന്നെ അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ്, ബ്രിട്ടീഷ് പീരീഡില് നാഷണൽ ഇൻകം ഗ്രോത്ത് റേറ്റ് 2% താഴെയും പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് റേറ്റ് വെറും 0.5% മാത്രം ആയിരുന്നു എന്നത്. ഇനി അടുത്ത സെക്ടറിലേക്ക് പോവാം, അഗ്രികൾച്ചറൽ സെക്ടർ. ആ സമയത്ത് ഇന്ത്യയിലെ 85% ആൾക്കാര് പിന്നെ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചിരുന്നതെങ്കിലും ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടർ ഒരു സ്റ്റാഗ്നന്റ് അവസ്ഥയിലായിരുന്നു, യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രൊഡക്ടിവിറ്റി വളരെ ലോ ആയിരുന്നു. ഇതിന് എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? വാട്ട് വേർ ദ കോസസ് ഫോർ ദ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്? ഇത് എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് റീസൺസ്? ഒന്നാമത്തെ റീസൺ, അന്ന് നിലവിലുണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം. എന്തായിരുന്നു ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിലവിലുണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം? അതിൻ്റെ പേര് ജമീന്ദാരി സിസ്റ്റം. ആരാണ് ജമീന്ദാർ എന്ന് പറയുന്നത്? ലാൻഡ് ലോർഡ്സ് ആണ്. ആരാണ് അവരെ ലാൻഡ് ലോർഡ്സ് ആയിട്ട് നിയമിച്ചത്? ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ ഭൂമി എല്ലാം ഈ ജമീന്ദാരി സിസ്റ്റം നിലവിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഭൂമി പങ്കുവച്ചത് കുറച്ച് ലാൻഡ് ലോർഡ്സിന്റെ ഇടയിലായിരുന്നു. അവര് ബ്രിട്ടീഷുകാർക്ക് വർഷാവർഷം ഒരു നിശ്ചിത തുക ടാക്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ലാൻഡ് ലോർഡ്സ് കൃഷിക്കാരെ വച്ചിട്ട്, ഈ ലാൻഡ് ലോർഡ്സ് അല്ലാത്തവരെല്ലാം പാവപ്പെട്ട കർഷകരാണ്, അവരെ ഉപയോഗിച്ച് അവരുടെ കൃഷിസ്ഥലം കൾട്ടിവേറ്റ് ചെയ്തിട്ടാണ്
ഈ കർഷകരിൽ നിന്ന് ടാക്സ് പിരിച്ചിട്ടാണ് ലാൻഡ് ലോർഡ്സ് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കുന്നത്. ഈ ജമീന്ദാസ് എന്ന് പറയുന്ന ലാൻഡ് ലോർഡ്സിന് കൃഷി മെച്ചപ്പെടുത്തുന്നതിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. മണ്ണിന്റെ ഫെർട്ടിലിറ്റി മെച്ചപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ നല്ല വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിലോ ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ലാൻഡ് ലോർഡ്സിന് ജമീന്ദാസിന് യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. അവര് കൃത്യമായി ഈ പെസൻസിന്റെ കയ്യിൽ നിന്ന് കൾട്ടിവേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പെസൻസ് കൾട്ടിവേറ്റേഴ്സ് അതി കഠിനമായ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു ആ പീരീഡിലെല്ലാം. അപ്പൊ എങ്ങനെയും ടാക്സ് വാങ്ങുക മാത്രമായിരുന്നു ജമീന്ദാസിന്റെ ഉദ്ദേശ്യം. അത് വാങ്ങി അവർ വർഷാവർഷം ബ്രിട്ടീഷ് ഗവൺമെന്റിന് അടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ടാക്സ് കൊടുത്തില്ലെങ്കിൽ അവരുടെ ആ ജമീന്ദാർ എന്ന് പറയുന്ന ആ സ്റ്റേറ്റസ്, ആ പദവി അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. അപ്പം ഇതാണ് ഇങ്ങനത്തെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ജമീന്ദാരി സിസ്റ്റമാണ് അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ. ഇനി അടുത്ത റീസൺ എന്താണ്? കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൃഷി ചെയ്യിച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം റോ മെറ്റീരിയൽസ് ആയിട്ട്, അതിൻ്റെ നല്ലൊരു ശതമാനം റോ മെറ്റീരിയൽസ് ആയിട്ട് അവര് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ വ്യവസായ ശാലകളിൽ അത് ഉപയോഗിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് അവർ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇന്ത്യയെ അവരുടെ റോ മെറ്റീരിയൽസിന്റെ ഒരു സപ്ലയർ ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. റോ മെറ്റീരിയൽസ് ആയിട്ട് അവർക്ക് കൂടുതലും വേണ്ടിയിരുന്നത് ഫുഡ് ക്രോപ്സ് അല്ല, ക്യാഷ് ക്രോപ്സ് ആണ്. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭക്ഷ്യ വിളകൾ, ക്യാഷ് ക്രോപ്സ് നാണ്യ വിളകൾ. ഇപ്പൊ ക്യാഷ് ക്രോപ്സ് ആണ് അവർക്ക് കൂടുതലും വേണ്ടിയിരുന്നത്. അതുകൊണ്ട് അവര് ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം അത് മാറ്റിച്ചിട്ട് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ഇന്ത്യയില് ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി. അപ്പൊ ഈ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുമായിരുന്ന പണവും നമുക്കല്ല കിട്ടിയിരുന്നത്, അത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോ കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ എന്താണ് പരിതാപകരമായ അവസ്ഥയ്ക്ക് മറ്റൊരു കാര്യം. ഇന്ത്യൻ ഇക്കോണമിയുടെ അല്ല, കൃഷിയുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് മറ്റൊരു കാരണം. നമ്മള് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉള്ള ഇന്ത്യയുടെ അവസ്ഥയെ കുറിച്ചാണ്. നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു. എക്കണോമിക് ഡെവലപ്മെന്റ് നാഷണൽ ഇൻകത്തിന്റെ എസ്റ്റിമേറ്റ്സ് എടുത്തത് 5 പേരാണ്. ഫിൻലേ ഷിറാസ്, വില്യം ദിഗ്ബൈ, ആർ സി ദേശായി, വി കെ ആർ വി റാവു, ദാദാഭായ് നൗറോജി. ഈ 5 പേരാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് എടുത്തത് ബ്രിട്ടീഷ് പീരീഡില്. അവരുടെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പീരീഡിലെ നാഷണൽ ഇൻകം ഗ്രോത്ത് റേറ്റ് 2% താഴെയും പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് റേറ്റ് വെറും 0.5% ആയിരുന്നു എന്നതാണ്. രണ്ടാമത്തേത്, നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറാണ് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അഗ്രികൾച്ചറൽ സെക്ടറിന്റെ അവസ്ഥ എന്തായിരുന്നു? അഗ്രികൾച്ചറൽ സെക്ടറ് സ്റ്റാഗ്നന്റ് ആയിരുന്നു. പ്രൊഡക്ടിവിറ്റി തീരെ ലോ ആയിരുന്നു. ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്, അന്ന് നിലവിലുണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം. ഏത് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്? ജമീന്ദാരി സിസ്റ്റം. രണ്ടാമത്തെ റീസൺ, കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഇന്ത്യയെ
ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇത് കൃഷിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു. പ്രത്യേകിച്ചും ജൂട്ട് കൾട്ടിവേഷനെയാണ് ഇത് ബാധിച്ചത്. ജൂട്ട് കൾട്ടിവേറ്റിംഗ് ഏരിയാസ് എല്ലാം പാകിസ്ഥാന് പോവുകയും അതിൻ്റെ ഫാക്ടറീസ് എല്ലാം ഇന്ത്യക്കകത്താവുകയും ചെയ്തു. അപ്പൊ എന്തുപറ്റി, പിന്നെ ഈ ഫാക്ടറീസിന് റോ മെറ്റീരിയൽസ് ഇല്ലാതെ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. അങ്ങനെ ജൂട്ട് പ്രൊഡക്ഷൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും നിന്നുപോയി. അപ്പോൾ പാർട്ടീഷൻ ഓഫ് ദ കൺട്രിയും ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ഒരു പ്രധാനപ്പെട്ട കാരണം ആയി. പിന്നെ പറയാവുന്ന മറ്റ് കാരണങ്ങള്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, അത് നേരത്തെ പറഞ്ഞതാണ്. നല്ല ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിരുന്നില്ല, നല്ല പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിരുന്നില്ല, പിന്നെ ഫാമിങ്ങിന് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി, പഴഞ്ചൻ കൃഷിരീതികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളും യാതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇതുമെല്ലാം അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ഉള്ള റീസൺസ് ആണ്. അപ്പോ മൂന്നാമത്തെ റീസൺ, പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. ഇന്ത്യയുടെ പാർട്ടീഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജൂട്ട് കൾട്ടിവേഷനെയാണ്. ജൂട്ട് കൾട്ടിവേറ്റിംഗ് ഏരിയാസ് എല്ലാം പാകിസ്ഥാനിലായി പോവുകയും അതിൻ്റെ ഫാക്ടറീസ് എല്ലാം ഇന്ത്യക്കകത്ത് ആവുകയും ചെയ്തു. അതോടുകൂടി ജൂട്ട് കൾട്ടിവേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയുമാണ്. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കാം. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് പീരീഡില്. അവരുടെ പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയെ ഡി ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക എന്നതായിരുന്നു. ഡി ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക, അതിന് പിന്നിൽ രണ്ട് ഉദ്ദേശ്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, അവർക്ക് ഇന്ത്യയെ അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസിന്റെ സപ്ലയർ ആക്കി മാറ്റണം. രണ്ട്, അവരുണ്ടാക്കുന്ന ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് സുഗമമായിട്ട് വിൽക്കാൻ അവർക്ക് സാധിക്കണം. ഇത് രണ്ടും നടക്കണമെങ്കിൽ ഇന്ത്യയിൽ വ്യവസായങ്ങൾ വളർന്നു വരാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ടാണ് അവര് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ നയം ഇവിടെ നടപ്പിലാക്കിയത്. 19th century സെക്കൻഡ് ഹാഫ് വരെ ഇതായിരുന്നു അവസ്ഥ. 19th century സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ പതുക്കെ ഓരോരോ ഇൻഡസ്ട്രീസ് ആയിട്ട് ഇന്ത്യയിൽ വളർന്നു വരാൻ തുടങ്ങി. ആദ്യമുണ്ടായത് കോട്ടൺ ടെക്സ്റ്റൈൽസും ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസുമാണ്. കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് തുടങ്ങിയത് ഇന്ത്യക്കാർ തന്നെയാണ്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെയാണ് അത് കൂടുതലായിട്ട് തുടങ്ങിയത്. ജൂട്ട് മിൽസ് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. ബംഗാളിലാണത് കൂടുതലായിട്ടും തുടങ്ങിയത്. അതിനുശേഷം അയൺ സ്റ്റീൽ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്തു. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, 1907 ഇന്ത്യയിൽ സ്ഥാപിതമായ ടിസ്കോയുടെ കാര്യമാണ്. ഫുൾ ഫോം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1907 ജംഷഡ്പൂരിൽ സെറ്റപ്പ് ചെയ്ത ടിസ്കോ ആണ് ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു ഇൻഡസ്ട്രി. പിന്നെ ഷുഗർ, സിമെന്റ്, പേപ്പർ പോലുള്ള ഇൻഡസ്ട്രീസ് ആ പീരീഡിൽ ഉണ്ടായി. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഒരു വലിയ പോരായ്മ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്. നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി സ്വന്തമായിട്ട് ഇല്ലായിരുന്നു. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ മെഷീൻസും ടൂൾസും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി.
ഈ മെഷീൻസും ടൂൾസും അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ മറ്റ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വലിയൊരു പോരായ്മയായിരുന്നു. ഇനി മറ്റൊരു പോരായ്മയായിട്ട് പറയാവുന്നത്, പബ്ലിക് സെക്ടർ അതായത് ഗവൺമെന്റ് ഈ മേഖലയിൽ കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ഈ മേഖലയുടെ പുരോഗതി ഏറ്റെടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ ഒക്കെ മെച്ചപ്പെടുത്താമായിരുന്നു. പക്ഷെ പബ്ലിക് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ ഇതിൽ വളരെ കുറവായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്? ബ്രിട്ടീഷുകാരുടെ പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയെ ഡി ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക എന്നതായിരുന്നു. അതിന് പിന്നിൽ അവർക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യയെ അവർക്കാവശ്യമുള്ള റോ മെറ്റീരിയൽസിന്റെ എക്സ്പോർട്ടർ ആക്കി മാറ്റുക. രണ്ട്, അവരിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ബയർ ആക്കി മാറ്റുക. ഇത് രണ്ടുമായിരുന്നു അവരുടെ ഉദ്ദേശ്യങ്ങൾ. എന്നിരുന്നാലും 19th century സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും പതിയെ പതിയെ ഓരോ ഇൻഡസ്ട്രീസ് ഇവിടെ വേര് ഉറപ്പിക്കാൻ തുടങ്ങി. ആദ്യം തുടങ്ങിയത് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് ആണ്, ഇന്ത്യക്കാരാണ് തുടങ്ങിയത്. പിന്നെ തുടങ്ങിയത് ജൂട്ട് മിൽസ് ആണ്, അത് ഫോറിനേഴ്സ് ആണ് തുടങ്ങിയത്. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടിസ്കോ എന്ന് പറയുന്നത്, ജംഷഡ്പൂരിൽ സെറ്റപ്പ് ചെയ്തത്. പിന്നെ ഷുഗർ, സിമെന്റ്, പേപ്പർ പോലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ വന്നു. അപ്പോഴും നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഇല്ലായിരുന്നു എന്നത് വലിയൊരു പോരായ്മയാണ്. പിന്നെ പബ്ലിക് സെക്ടർ ഈ കാര്യത്തിൽ വലിയ എന്താണ് ഇൻട്രസ്റ്റ് ഒന്നും എടുത്തില്ല എന്നതും വലിയ പോരായ്മ ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഫോറിൻ ട്രേഡ് ആണ്, വിദേശ വ്യാപാരം. ഇന്ത്യയുടെ വിദേശ വ്യാപാരം കൂടുതലായിട്ടും ബ്രിട്ടനുമായിട്ടായിരുന്നു. ഇന്ത്യയുടെ എക്സ്പോർട്സ് ഇതിന്റെ ഭൂരിഭാഗവും ബ്രിട്ടനുമായിട്ട് ബ്രിട്ടനിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ കുറച്ച് കൺട്രീസുമായിട്ട് മാത്രമേ അല്ലാതെ നമുക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ കൺട്രീസ്? ചൈന, സിലോൺ, സിലോൺ എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. പിന്നെ പേർഷ്യ, പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പൊ ഈ മൂന്ന് കൺട്രീസുമായിട്ട് മാത്രമേ ബ്രിട്ടനെ കൂടാതെ നമുക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ചൈന, സിലോൺ, പേർഷ്യ. പിന്നെ 1869 സ്വിയസ് കനാൽ ഓപ്പൺ ചെയ്തതോടുകൂടി നമ്മുടെ ഫോറിൻ ട്രേഡിലുള്ള ബ്രിട്ടന്റെ കൺട്രോള് ഏതാണ്ട് പൂർണമായി. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സ് മിക്കവാറും ബ്രിട്ടനിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ എക്സ്പോർട്സിൽ നിന്ന് വേറൊരു പ്രത്യേകത, നമ്മുടെ ഫോറിൻ ട്രേഡിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ എക്സ്പോർട്സിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്ന പണം ഒന്നും നമ്മുടെ കയ്യിൽ വന്നു ചേർന്നില്ല. അതെല്ലാം ബ്രിട്ടീഷുകാരെടുത്തിട്ട് അവരുടെ യുദ്ധ ആവശ്യങ്ങൾക്കും അവരുടെ ആർമി മെയിൻറ്റെയിൻ ചെയ്യാനും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് എക്സ്പോർട്സ് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഗുണം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് ഫോറിൻ ട്രേഡിനെ കുറിച്ചാണ്. നമ്മുടെ ഫോറിൻ ട്രേഡ് മിക്കവാറും ബ്രിട്ടനുമായിട്ടായിരുന്നു ആ പീരീഡില്. പിന്നെ ചൈന, സിലോൺ, പേർഷ്യ പോലുള്ള രണ്ട് മൂന്ന് രാജ്യങ്ങളുമായിട്ട് ബ്രിട്ടന്റെ അനുവാദത്തോടുകൂടി നമ്മൾ ഫോറിൻ ട്രേഡ് നടത്തിയിരുന്നു. 1869 സ്വിയസ് കനാൽ ഓപ്പൺ ചെയ്തതോടുകൂടി ഇന്ത്യയുടെ ട്രേഡ് മിക്കവാറും മൊത്തത്തിൽ ബ്രിട്ടന്റെ കൺട്രോളിൽ ആയി. ട്രേഡിൽ നിന്നുള്ള പണം അതും നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. ബ്രിട്ടീഷുകാർ അവരുടെ പല ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെമോഗ്രാഫിക് കണ്ടീഷനെ കുറിച്ചാണ്.
നമ്മുടെ പോപ്പുലേഷന്റെ അവസ്ഥ ആണ് ഡെമോഗ്രാഫിക് കണ്ടീഷനിൽ നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോപ്പുലേഷൻ സെൻസസ് എടുത്തത് ബ്രിട്ടീഷ് പീരീഡിലാണ്, 1881-ലാണ് ആദ്യമായിട്ട് സെൻസസ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡെമോഗ്രാഫിക് കണ്ടീഷൻ നോക്കാം. ആദ്യത്തെ സെൻസസ് എടുത്തത് 1881-ലാണ്, അതിനുശേഷം എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് എടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഐ മീൻ ഫ്രീഡം കിട്ടിയിട്ട് ആദ്യത്തെ സെൻസസ് എടുത്തത് 1951-ലാണ്. നമ്മുടെ ഡെമോഗ്രാഫിക് സ്റ്റേജസ്, 3 സ്റ്റേജസ് ഉണ്ട്. അത് ഫസ്റ്റ് സ്റ്റേജ് 1921 മുമ്പ് ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ ഫസ്റ്റ് സ്റ്റേജിൽ 1921 മുമ്പ്, 1921 ശേഷം സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു. തേർഡ് സ്റ്റേജിൽ നമ്മൾ ഇനിയും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് പോപ്പുലേഷന് വലിയ പ്രശ്നം വരില്ല, പോപ്പുലേഷൻ കുറവായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് 1921 ശേഷം ഇന്ത്യ കടന്ന സ്റ്റേജ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് അങ്ങനെ തന്നെ നിൽക്കുകയും വളരെ കുറയാതിരിക്കുകയും ഡെത്ത് റേറ്റ് എന്നാൽ വളരെയധികം കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുമ്പം പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടും, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടാവും. ആ ഒരു ഘട്ടം പിന്നിടാറായിരിക്കുകയാണ് ഇന്ത്യ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് തേർഡ് സ്റ്റേജിലേക്കാണ്. തേർഡ് സ്റ്റേജിൽ ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും ഒരുപോലെ കുറവായിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ ഇതുവരെയും കയറിയിട്ടില്ല. അപ്പൊ 1921 ശേഷം ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ സെക്കൻഡ് സ്റ്റേജിലാണ് ഇന്ത്യ ഉള്ളത്. ഇനി കുറച്ച് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ പിന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ അനലൈസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ലിറ്ററസി റേറ്റ്. ബ്രിട്ടീഷ് പീരീഡിൽ നമ്മുടെ ലിറ്ററസി റേറ്റ് വെറും 16% താഴെയായിരുന്നു. ബ്രിട്ടീഷ് പീരീഡിലെ ലിറ്ററസി റേറ്റ് 16% താഴെയായിരുന്നു. അതിൽ തന്നെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് വെറും 7% മാത്രമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിറ്ററസി, ഇന്ത്യയിലെ ലിറ്ററസിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് എടുത്തു നോക്കുകയാണെങ്കിൽ അത് തീരെ ഇന്നഡിക്വേറ്റ് ആയിരുന്നു, അപര്യാപ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ സർവ്വസാധാരണമായിരുന്നു. ഒരു പകർച്ചവ്യാധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാമം മുഴുവൻ, ഒരു പ്രദേശം മുഴുവൻ ആൾക്കാർ കൂട്ടത്തോടെ മരിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. പിന്നെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് നോക്കുകയാണ്, പ്രത്യേകിച്ച് ശിശു മരണനിരക്ക്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ അതും വളരെ കഷ്ടമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നു. 218 per 1000 ആയിരുന്നു മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. 218 per 1000 എന്ന് പറഞ്ഞാൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 218 കുട്ടികളാണ് ജനിച്ചയുടനെ മരിച്ചു പോകുന്നത്. അതായിരുന്നു നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ അവസ്ഥ. പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം നോക്കുകയാണെങ്കിൽ ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. 32 years മാത്രമായിരുന്നു ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ശരാശരി ഇന്ത്യക്കാരൻ 32 വർഷം വരെയൊക്കെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുകയുള്ളായിരുന്നു. അത്രയ്ക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക് കണ്ടീഷനിൽ പറയാനുള്ളത്. 1921 നമ്മൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ അനലൈസ് ചെയ്ത ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെയാണ്. ലിറ്ററസി റേറ്റ് 16% താഴെയായിരുന്നു.
ഫീമെയിൽ ലിറ്ററസി റേറ്റ് 7% ഉണ്ടായിരുന്നുള്ളൂ. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. മോർട്ടാലിറ്റി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 218 per 1,000 ആയിരുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി വെറും 32 years മാത്രം ആയിരുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ ഓക്കുപേഷണൽ സ്ട്രക്ചർ നോക്കാം. തൊഴിൽ ഘടന നമുക്കറിയാം, ബ്രിട്ടീഷ് പീരീഡിൽ ഭൂരിഭാഗം ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഏതാണ്ട് 70 to 75% ആൾക്കാരും അഗ്രികൾച്ചറൽ സെക്ടറിലാണ് ജോലി ചെയ്തിരുന്നത്. 10% തൊഴിലാളികൾ മാത്രമാണ് സെക്കൻഡറി സെക്ടറിൽ, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ജോലി ചെയ്തിരുന്നത്. 15 to 20% ആൾക്കാർ ടെർഷ്യറി സെക്ടറിലും ജോലി ചെയ്തിരുന്നു. ഓക്കുപേഷണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 70 to 75% ആൾക്കാരും അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലായിരുന്നു. 10% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡറി സെക്ടറിൽ. 15 to 20% ആൾക്കാരും ടെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലാണ് ജോലി ചെയ്തിരുന്നത്. ഇതിൽ പ്രത്യേകതയുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള, കർണാടക ഈ 4 സംസ്ഥാനങ്ങളെയും ചേർത്ത് അന്ന് മദ്രാസ് പ്രസിഡൻസി എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രദേശങ്ങളിൽ അഗ്രികൾച്ചറൽ സെക്ടറിലെ തൊഴിലാളികളുടെ എണ്ണം കുറവും സെക്കൻഡറി ടെർഷ്യറി സെക്ടറിലെ തൊഴിലാളികളുടെ എണ്ണം കൂടുതലുമായിരുന്നു. വേറെ ചില സ്റ്റേറ്റ്സ്, ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റ്സിലാണെങ്കിൽ മിക്കവാറും എല്ലാ തൊഴിലാളികളും പ്രൈമറി സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. സെക്കൻഡറി ടെർഷ്യറി സെക്ടറിൽ ജോലി ചെയ്യുന്നവരെണ്ണം വളരെ കുറവായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓക്കുപേഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ നോക്കാം, അടിസ്ഥാന സൗകര്യങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേ, പോർട്ട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ഇങ്ങനെ ചില അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അവർ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ആയിരുന്നില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ അവർക്ക് വേറെ മോട്ടീവ്സ് ഉണ്ടായിരുന്നു. അവര് റെയിൽവേ ഡെവലപ്പ് ചെയ്തത്, റെയിൽവേ കൊണ്ടുവന്നത് തന്നെ അവരുടെ ആർമിക്ക് സുഗമമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകാനും ഇവിടുന്ന് റോ മെറ്റീരിയൽസ് അവർക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. റോഡ്സും റെയിൽവേസും ഒക്കെ അവര് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു. അതിനാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവരത് ഡെവലപ്പ് ചെയ്തിട്ടും ഉള്ളൂ. അല്ലാതെ കുറച്ചകത്തേക്കുള്ള, ഉള്ളിലേക്കുള്ള ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളൊന്നും അവര് ശ്രദ്ധിച്ചിരുന്നേ ഇല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അല്പം ദൂരത്തേക്ക് പോലും പോകാൻ കഴിയാത്ത വിധം പിന്നെ നടക്കാൻ യോഗ്യമല്ലാത്ത റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്കാവശ്യമുള്ള സ്ഥലങ്ങളിലെ റോഡുകൾ മാത്രമാണ് അവർ ഡെവലപ്പ് ചെയ്തിരുന്നത്. പിന്നെ അവരുടെ സംഭാവനയായിട്ട് പറയാവുന്ന 1815 റെയിൽവേ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അത് പലതരത്തിലാണ് ഇന്ത്യൻ ഇക്കോണമിയെ ബാധിച്ചത്. ഒന്ന്, ഇന്ത്യക്കാർക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഇന്ത്യക്കകത്ത് തന്നെ പല ഭാഷകളും പല വേഷങ്ങളും പല സംസ്കാരങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാനും സാധിച്ചത് അപ്പോഴാണ്. അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ടെന്ന് അതുവരെ ഇന്ത്യക്കാർക്ക് കാണാനോ കേൾക്കാനോ സാധിച്ചിരുന്നില്ല. അതൊരു കാര്യം. പിന്നെ അത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ കൂടുതൽ ഊർജിതമാക്കി. റെയിൽവേ വന്നതോടുകൂടി അത് ചെലവ് കുറഞ്ഞ ഒരു മാർഗമായത് കൊണ്ട് റോ മെറ്റീരിയൽസ് ഒക്കെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നത് കൊണ്ട് അത് കൊമേഴ്സ്യലൈസേഷനെ കൂടുതൽ സ്പീഡപ്പ് ചെയ്യുകയും ഇന്ത്യയുടെ ഫുഡ് ഷോർട്ടേജ് കുറച്ചുകൂടെ കഠിനമാവുകയും ചെയ്തു.
അങ്ങനെ ഒരു ഫലവും റെയിൽവേ വന്നതോടുകൂടി ഉണ്ടായി. അപ്പോൾ റെയിൽവേ വന്നത് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ പ്ലസ് പോയിന്റ്സിനേക്കാളും അതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് ആയിരുന്നു കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതുകൂടാതെ ഒരു വാട്ടർവേസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ കുറച്ച് കാലമേ നിന്നുള്ളൂ. അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. പിന്നെ ഇലക്ട്രിക് ടെലഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരാണ്. പിന്നെ ഇന്ത്യയിൽ പല ഭാഗത്തും പോസ്റ്റ് ഓഫീസസ് തുടങ്ങിയത് അവരാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് പറയാവുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് റോഡ്സ്, പിന്നെ 1850-ൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുറച്ച് നല്ല ബെനിഫിറ്റ്സും ഉണ്ടാക്കിയിട്ടുണ്ട്, ചില നെഗറ്റീവ് ഇതും ഇമ്പാക്ട്സും ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ടർവേസ് തുടങ്ങിയിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസസ് തുടങ്ങിയിട്ടുണ്ട്, ടെലഗ്രാഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഫസ്റ്റ് ചാപ്റ്ററിൽ ബ്രിട്ടീഷ് പീരീഡിലെ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥയെക്കുറിച്ചാണ് നോക്കിയത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. എക്കണോമിക് ഡെവലപ്മെൻറ്റ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം തുടങ്ങിയ വേരിയബിൾസിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാഷണൽ ഇൻകം 2% പെർ ക്യാപിറ്റ ഇൻകം വെറും 0.5% ആയിരുന്നു. അത് എസ്റ്റിമേറ്റ് ചെയ്തവരുടെ പേരൊക്കെ നമുക്കറിയാം, 5 പേരാണുള്ളത്. പിന്നെ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ സ്റ്റാഗ്നേഷൻ ആയിരുന്നു. അതിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് ലാൻഡ് റവന്യൂ സിസ്റ്റം, അതായത് ജമീന്ദാരി സിസ്റ്റം; രണ്ട്, കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ; മൂന്ന്, പാർട്ടീഷൻ ഓഫ് ദ കൺട്രി; നാല്, ഇറിഗേഷൻ ഫെസിലിറ്റീസിൻ്റെയും പിന്നെ കൃഷിയിൽ ടെക്നോളജിയുടെയും ഒക്കെ അഭാവം. അടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അവർ നടപ്പിലാക്കിയിരുന്ന നയം ഇന്ത്യയെ ഡി ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് പിന്നിലെ രണ്ട് ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മളെ റോ മെറ്റീരിയൽസിന്റെ എക്സ്പോർട്ടർ ആക്കി മാറ്റുക, പിന്നെ അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ടർ ആക്കി മാറ്റുക. എന്നാലും ചില വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആ സമയത്ത് വളർന്നു വന്നിരുന്നു. ഇതൊക്കെയാണ് കോട്ടൺ ടെക്സ്റ്റൈൽസ്, ജൂട്ട് ടെക്സ്റ്റൈൽസ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, പേപ്പർ, സിമെന്റ്, ഷുഗർ തുടങ്ങിയവ. എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ടിസ്കോ. എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ സെക്ടറിന്റെ പോരായ്മകളായിട്ട് പറയാവുന്നത്? ഒന്ന്, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഇല്ലാതിരുന്നത്; രണ്ട്, പബ്ലിക് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഡെമോഗ്രാഫിക് കണ്ടീഷൻ ആണ്. ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ചില സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ലിറ്ററസി റേറ്റ് എടുക്കുകയാണെങ്കിൽ 16% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫീമെയിൽ ലിറ്ററസി റേറ്റ് വെറും 7% പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് 218/1000 ആയിരുന്നു, വളരെ കൂടുതലായിരുന്നു അത്. പിന്നെ ലൈഫ് എക്സ്പെക്ടൻസി ആണെങ്കിൽ വെറും 32 years ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ളത്.